ഹായ് എവരിവൺ വൺസ് അഗൈൻ ദിസ് ഈസ് യുവർ താഹിറൊക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലെ ഗോൾഡ് സൂക്കിലാണ് ഇതാണ് ഗോൾഡ് സൂക്കിന്റെ സെക്കൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ഇവിടെയാണുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിൻലി ഫോർ ഗേൾസ് ആണ് ഗേൾസ് ആണ് നമുക്കറിയാം ഗോൾഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗേൾസിനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഫോർ ഗേൾസ് ആണ് നമുക്കറിയാം എത്രത്തോളം വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് ഗോൾഡ് ആണ് ദുബായിലുള്ളത് എന്ന് അപ്പോൾ ഞാനും കമാലും ആണ് ഒന്നിച്ച് വന്നിരിക്കുന്നത് അവിടെയുണ്ട് സോ ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദുബായ് ഗോൾഡ് സൂക്കാണ് തുടർന്നുള്ള വീഡിയോയിലേക്ക് കാണാം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ലെറ്റ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്നിരിക്കുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ് ഇപ്പോൾ ഗോൾഡ് സൂക്കിലേക്ക് എൻട്രി ചെയ്തു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗോൾഡ്സ് കാണിച്ചു തരാം അതായത് ഇവിടെയാണ് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രൗൺ എന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡിന്റെ ക്രൗൺ ആണിത് ഏകദേശം ഫുള്ളി ഗോൾഡ് ആണ് ഇതിന്റെ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോ ഇതിന്റെ ഫുള്ള് എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഡയമണ്ട് ആയിട്ടാണ് വരുന്നത് മുഴുവനും ഡയമണ്ട് ആണ് ഈ സൈഡൊക്കെ കാണുന്നത് ഇതാണ് ഏറ്റവും വലിയ വേൾഡ് റെക്കോർഡ് നേടിയ ക്രൗൺ എന്ന് പറയുന്നത് സോ അടുത്ത ഷോപ്പിലേക്ക് പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം സൗണ്ട് കുറച്ച് കുറവായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നോട്ട് ചെയ്തതായി കാണാം ഇറ്റ്സ് നോട്ട് ഫോർ സെയിൽ ആൻഡ് പ്ലീസ് ഡോണ്ട് ടച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കൊറോണ ഒക്കെ ആയതുകൊണ്ട് പല ഷോപ്പിലും അകത്ത് കയറാൻ പറ്റില്ല നമുക്ക് അടുത്ത ഷോപ്പൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് നടന്ന് കാണാം എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്ന് ഇത് ഒരു ഡയമണ്ട് ഷോപ്പാണ് പിന്നീട് വരുന്നത് നമുക്ക് ഗോൾഡ് ഷോപ്പ് തന്നെ വലിയ ഗോൾഡ് ഷോപ്പൊക്കെ പിന്നീട് ഇവിടെയാണെങ്കിൽ ഗോൾഡ്സ് ഒക്കെ നമുക്ക് കാണാം ഏകദേശം ഒരു ഹ്യൂമൻ ബീയിങ്സിന് എത്രത്തോളം വെയിറ്റ് താങ്ങാൻ പറ്റുമോ അത്രത്തോളം വലിയ ഗോൾഡ്സ് ഒക്കെ ഉണ്ട് സോ മൂവിങ് ടു ദ നെക്സ്റ്റ് കുറെ ഷോപ്സ് ഒക്കെ ഇവിടെ നേരത്തെ തന്നെ ക്ലോസ്ഡ് ആണ് അതായത് മുമ്പൊക്കെ 12 o'clock 1 o'clock വരെയൊക്കെ ഓപ്പൺ ആയിരുന്ന ഷോപ്പൊക്കെ ഇപ്പോൾ നേരത്തെ തന്നെ ക്ലോസ്ഡ് ആണ് കാരണം നമുക്ക് ആൾക്കാരുടെ റൊട്ടേഷൻ അതായത് പീപ്പിൾസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് അതായത് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ദ ടൂറിസ്റ്റേഴ്സ് ഫ്രം ദ അതർ കൺട്രീസ് ആർ വെരി ലെസ് കമ്പയറിംഗ് ടു ബിഫോർ ദ കൊറോണ നമുക്ക് കാണാം ഇതാണിപ്പോൾ ഗോൾഡ് സൂക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ മുഴുവനും ആൾക്കാരുടെ തിരക്കും പല ടൂറിസ്റ്റേഴ്സും ആയി പോകുന്ന ഒരു ഏരിയ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ്ഡ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇവിടെയും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഒരു ഏറ്റവും വലിയ ഗോൾഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് കാണാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഹ്യൂമൻ ബീയിങ്സിന് അതായത് ഒരു ലേഡിക്ക് എത്രത്തോളം ഗോൾഡ് ശരീരത്തിൽ താങ്ങാൻ പറ്റുമോ അത്രത്തോളം ഹെവി ഗോൾഡ്സ് ആണ് ഇവിടെയുള്ളത് ഇത് കഴിഞ്ഞാൽ ഇവിടെയും അതേ ഷോപ്പിൽ തന്നെ ഇതെന്ന് പറയുന്നത് ഗോൾഡിന്റെ സ്കാർഫ് ആണ് വരുന്നത് പിന്നീട് ഇതൊക്കെ ഗോൾഡിന്റെ ഗ്ലാസ് ഗോൾഡ് ക്രൗൺ അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡിലാണെങ്കിൽ കഴിയിലേക്ക് യൂസ് ചെയ്യുക പിന്നീട് ഇവിടെ ചെറിയൊരു ഗോൾഡിന്റെ ബാഗ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഗോൾഡിന്റെ വളയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ഈ ഗോൾഡ് മാസ്ക് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് അതുപോലെ തന്നെയുള്ള ഒരു ഗോൾഡ് ഷോപ്പാണ് ഇവിടെയും കാണാം അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ലാർജ് നമ്പർ ഓഫ് കളക്ഷൻ നമുക്ക് ഡിഫറെൻ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഒരു ഗോൾഡ് ബെൽറ്റ് വന്നിട്ടുണ്ട് കാണാം ഏകദേശം എത്രയോ ഗ്രാംസ് ഇതൊക്കെ വരുമ്പോഴേക്ക് 1 kg ഗോൾഡ് ഇവിടെ റിട്ടേൺ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ കയറി അവരോട് ചോദിക്കുന്നുമില്ല എത്രയാണുള്ളത് എന്ന് പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ ഷോപ്പിലാണെങ്കിലും ധാരാളം ഗോൾഡ് എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട്
സോ കീപ് വാഷിംഗ്. ഇവിടെയും അതുപോലെ തന്നെ ഗോൾഡിന്റെ അത്ഭുതകരമായ സംഭവം തന്നെ പറയാം നമുക്ക്. ഏകദേശം വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് ഗോൾഡ് ഐറ്റംസ് അത് മെയ്ഡ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെയാണ്. ഓ ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് ആൻഡ് ഓൾ. നമ്മളുടെ നാട്ടിലൊക്കെ നമുക്കറിയാം ലേഡീസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ആണ് നമുക്ക് ഗോൾഡിലുള്ളത് എന്നുള്ളത്. ഇതാണ് ഒരു ജാക്കറ്റാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഗോൾഡ് കൊണ്ട് തന്നെ മെയ്ഡ് ചെയ്ത ഒരു ജാക്കറ്റാണ്, ഫുള്ളി ഗോൾഡാണ്. അതായത് നാട്ടിൽ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിനേക്കാളും പ്യുവർ ഗോൾഡാണ് ഇവിടെ. പിന്നീട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അറിയാം ഇവിടെ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് ഐ ഡി, അതുപോലെ തന്നെ ടെലഗ്രാം എല്ലാം അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ കോവിഡിന്റെ അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലൊന്നും കയറാൻ പറ്റുന്നില്ല, പർച്ചേസിന് മാത്രമാണ്, വീഡിയോസ് ഒന്നും അലോഡ് അല്ല. സോ അതുകൊണ്ടാണ് പുറത്തിൽ നിന്നും തന്നെ മാത്രമായി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് രണ്ടുപേരും ഗോൾഡ് സൂക്കിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഇതാണ് നമ്മൾ ടോട്ടലായി ഗോൾഡ് സൂക്ക് വരുന്ന ആ ലാസ്റ്റ് വരെയാണ് ഗോൾഡ് സൂക്ക് ഉള്ളത്. സോ സം ഓഫ് ദ ഷോപ്സ് ആർ ക്ലോസ്ഡ് ഡ്യൂ ടു കോവിഡ്-19. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആൾക്കാരുടെ റൊട്ടേഷൻ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൺട്രീസിലാണ്. അതായത് നമുക്കറിയാം ഏകദേശം കോവിഡ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ്, അതായത് ടൂറിസമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല ഷോപ്സ് ആണെങ്കിലും ടൂറിസ്റ്റുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല കൺട്രീസിനുമാണ് ഏറ്റവും അധികം എഫക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം തായ്ലൻഡ് അതുപോലുള്ള കൺട്രീസിൽ ഇപ്പോഴും വിസ ഓൺ അറൈവൽ വിസ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഡിസംബർ ലാസ്റ്റ് ഓർ ജനുവരി ഫസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ ഏകദേശം ഗോൾഡ് സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആയി. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും.